രണ്ടാം അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. എന്താ പറയണത്? ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. അനാമയം പദം ഗച്ഛന്തി. അനാമയം എന്ന് പറഞ്ഞാൽ ആമയമില്ലാത്തത്, സുഖക്കേടും അനാരോഗ്യവുമില്ലാത്ത പദം അവർ പ്രാപിക്കുന്നു. ജന്മബന്ധ വിനിർമുക്താഹ. ഞാനിത് ആദ്യമായിട്ട് വായിച്ചപ്പോൾ എന്തുമാത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞു എന്നറിയോ? ജന്മം തന്നെയാണ് ബന്ധം എന്ന്. നിങ്ങൾ വിചാരിക്കും ജന്മത്തിന് ശേഷമാണ് നമുക്ക് ബന്ധനം വരുന്നത്. അല്ല, ജന്മം തന്നെയാണ് ബന്ധം. ജനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജന്മബന്ധം, അമ്മയുടെ ഗർഭപാത്രം ഉള്ളിലാണ്. ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു യോനിമുഖമുണ്ട്. അതിന് അത്ര വലിയ വിസ്താരമൊന്നുമില്ല. കുട്ടി പ്രസവിക്കുമ്പോൾ അത് വേദനയോടുകൂടി വേദനയോടുകൂടി വികസിച്ച് വികസിച്ച് ആ കുട്ടിക്ക് വരണമെന്നുമുണ്ട്, അമ്മയ്ക്ക് പ്രസവിക്കണമെന്നുണ്ട്. അങ്ങനെ മുക്കലും മൂളലും ഒക്കെ ആയിട്ട് കുട്ടി പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അനായാസേന ജനിച്ചു എന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ ജന്മം തന്നെ വേദനാനിർഭരമാണ്. ആര് ജന്മം നൽകുന്നുവോ അവർക്ക്. പിന്നെ പറയണ കേട്ടു, വല്ല ഇഞ്ചക്ഷനൊക്കെ തന്ന് വേദന അനുഭവിപ്പിക്കാതെ കുട്ടികൾ അങ്ങോട്ട് ആവുകയാണ്. അപ്പോൾ പറയണ കേൾക്കുന്നുണ്ട്, വേദന അനുഭവിക്കാതെ പ്രസവിച്ചാൽ ആ കുട്ടിയോട് അമ്മയ്ക്ക് പോലും സ്നേഹം തോന്നില്ല അത്രേ. അപ്പോൾ എന്താ അതിനർത്ഥം? വേദന അനുഭവിക്കണമെന്ന് മനസ്സിലാക്കൂ. ജന്മബന്ധം, ജന്മം തന്നെ ബന്ധമാണെന്ന്. അതിൽ നിന്ന് വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. നമുക്ക് ബന്ധനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, ജന്മം തന്നെ ബന്ധനമാണ്. ജന്മബന്ധ വിനിർമുക്താഹ, ജന്മമാകുന്ന ബന്ധത്തിൽ നിന്ന് വിനിർമുക്തന്മാരായി അനാമയ സ്ഥാനം ഗച്ഛന്തി പ്രാപിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഞാൻ ഈ ഗീത പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ഓരോ പദങ്ങളും എടുത്ത് വിവരിക്കുന്നത് ഇതൊരു വിദ്വത്വമാണോ? ഇത് ബുദ്ധിയുടെയും അറിവിൻ്റെയും ഒരു കസ്രത്താണോ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് എന്നോട് ആരും അങ്ങനെ പറയണില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ഞാൻ ഈ ഗീതാശ്ലോകത്തിൽ ഓരോ പദത്തിലും കാണുന്നത് നമ്മുടെ മനസ്സിന് വൈഭവം ചാർത്താനുള്ള പരിഗണനകളാണ്. നമ്മുടെ ബുദ്ധിക്ക് ആലോചിക്കാനേ പറ്റൂ, അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ബുദ്ധിക്ക് ആലോചിക്കണമെങ്കിൽ ആലോചിക്കാനുള്ള ആഹ്വാനങ്ങൾ കൊടുക്കണം. പദങ്ങൾ ആശയങ്ങൾ പ്രത്യയങ്ങൾ അത് അടക്കി വെച്ചിട്ടുള്ള വാക്യങ്ങൾ. ജന്മബന്ധ വിനിർമുക്താഹ. സാധാരണ എല്ലാവരും ബന്ധം എന്നുള്ളതിന് അർത്ഥം പറയും, എന്തൊക്കെയോ അർത്ഥം പറയും. ജനിച്ചാ ബന്ധനായി എന്ന്, എന്താ ഇതിനൊക്കെ പാത്രമാവണല്ലോ. ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. മനസ്സിൽ നിന്ന് ഞാൻ ജനിച്ചു എന്നുള്ള ആ ഒരു ബോധം കംപ്ലീറ്റായിട്ട് പോയി. ഞാൻ ജനനമരണ വർജിതനാണ്. ഞാൻ ദേഹമല്ല, ദേഹിയാണ്. ആ ഒരു അനുഭവവും സാക്ഷാത്കാരവും ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അനാമയം പദം കൈവരൂ. നിരുപദ്രവമായിരിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് കിട്ടണം. നമുക്കതിന് കാത്തിരിക്കാനും പറ്റില്ല, ഇവിടെ തന്നെ കിട്ടണം. അപ്പോൾ എങ്ങനെയായാൽ കിട്ടും? മനസ്സിനെയും ബുദ്ധിയെയും നാം പാകപ്പെടുത്തിയെടുക്കണം. ആ പാകപ്പെടുത്തുന്നതിനാണ് ഈ 20 ലക്ഷണങ്ങളെ പരാമർശിച്ച് കൃഷ്ണൻ ഒരു മുത്തു കോർത്തുണ്ടാക്കിയ ഒരു മാല പോലെ ആക്കി തന്നിരിക്കുന്നത്. അത് ചാർത്തി അങ്ങോട്ട് നടന്നോളൂ, അത് അണിഞ്ഞങ്ങോട്ട് നടന്നോളൂ. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരയേ വച ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. കൃഷ്ണൻ അവസാനിപ്പിക്കുന്നില്ല. അസക്തിരനഭിഷ്വംഗഹ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. നോക്കൂ, ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരഹങ്കാരം. അതിൽ ശരീരത്തിന് വിടൂ, അതിൽ വിരൽ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. നാവ് രണ്ടെണ്ണാക്കാൻ പറ്റില്ല. പല്ലിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല. മൂക്കിലൊരു തുളയും കൂടി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ശരീരം അത് നിശ്ചയിച്ച പ്രകാരം അങ്ങനെ വളരും. ഒരു 21 വയസ്സ് വരെ പരമാവധി പൊക്കവും വണ്ണവും ഒക്കെ വെച്ചു എന്ന് വരാം. അത് കഴിഞ്ഞാൽ വളർച്ച നിന്നു. പ്രകൃതി സ്വയം നിർത്തുന്നതാണ്. അപ്പം ശരീരത്തിൽ ഒരു കൂട്ടലും ഒരു കുറയ്ക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാ?
ഉൾത്തലത്തിലുള്ള മനസ്സിലും ബുദ്ധിയിലും മാത്രമേ കൂട്ടലും കഴിക്കലും പറ്റുള്ളൂ. പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇൻ ദ ഹോൾ ഓഫ് യുവർ ലൈഫ് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് യുവർ പോസിബിലിറ്റി ആർ ഓൺലി ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻസൈഡ് ഇൻസൈഡ് ദ ബോഡി ആൻഡ് സ്പെസിഫിക്കലി ഇൻ ദ ഏരിയ കോൾഡ് മൈൻഡ് ആൻഡ് ഇൻ്റലിജൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പൗരുഷം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ദേഹത്തിലല്ല, അല്ല മാംസകോശത്തിലല്ല, അത് വെറും രണ്ട് ഘടകങ്ങളിലാണ്, മനസ്സിലും ബുദ്ധിയിലും. മനസ്സിലുള്ള വികാരങ്ങളെ സമീകരിച്ച് അതിനെ ഉദാത്തമാക്കി എടുക്കണം. ബുദ്ധിയുടെ അറിവിനെ വികസിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും സമ്പന്നമാക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ ദേഹത്തിന് ഉയരം കൂട്ടാൻ പറ്റില്ല, വിരലിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല, എല്ലിൻ്റെ തൂക്കം കൂട്ടാൻ പറ്റില്ല. കൂടുതൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ നടക്കാമെന്ന് മാത്രം, ഫ്ലാബിയാവും, ഫാറ്റ് കൊഴുപ്പ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പൗരുഷം മുഴുവനും മനോബുദ്ധി മേഖലയിലാണ്. ആ മനസ്സിനെ എങ്ങനെ അലങ്കരിക്കാം, ബുദ്ധിയെ എങ്ങനെ അലങ്കരിക്കാം, അതാണ് കൃഷ്ണൻ ഇവിടെ എഴുതി 20 എണ്ണമായിട്ട് പട്ടിക പോലെ തന്നിരിക്കുന്നത്. അസക്തി അനഭിഷ്വംഗ പുത്രധാരഗൃഹാദിഷു. എനിക്ക് പറയാനുണ്ട് ഇവിടെ, നിങ്ങൾ കേൾക്കുമോ? കേൾക്കേയിരിക്കാം. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, സ്വാമിജി ഈ മുക്തസുധാകരം കേൾക്കുന്നത് ഞങ്ങൾക്കൊരു അഡിക്ഷനായി കഴിഞ്ഞു, ഇത് കേട്ടില്ലെങ്കിലേ അയ്യോ വലിയൊരു മിസ്സിങ് വലിയൊരു നഷ്ടബോധമാണെന്നൊക്കെ പറയും. കേൾക്കണമുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കും, കേട്ടതിന് ശേഷമോ എന്നുള്ളതാ ചോദ്യം. കേട്ടു, ആ നാളെ കാലത്ത് നോക്കാം. ആ കേട്ടത് ഗ്രഹിക്കണം, ഉള്ളിൽ പതിയണം, ആ പതിഞ്ഞതിനോട് ആദരവ് തോന്നണം, അതിനോട് കൂറും കടപ്പാടും നിങ്ങൾക്കുണ്ടാവണം. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവൃത്തി ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് കരുപ്പിടിപ്പിച്ച് കൊണ്ടുവരണം. അസക്തി ശക്തി പാടില്ല. അതെങ്ങനെയാണ് സ്വാമിജി? അങ്ങനെ തന്നെയാണ് കൂട്ടരേ, അസക്തി തന്നെ വേണം. കൃഷ്ണൻ ഇത് ഇപ്പോൾ പറയാൻ തുടങ്ങിയതല്ല, മുമ്പേ പറയാൻ തുടങ്ങിയതാണ്, 3-ാമത്തെ അധ്യായം മുതൽക്ക്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മസമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, തസ്മാത് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അസക്ത സതതം കാര്യം കർമ്മസമാചര. എന്തെല്ലാം പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ, കുടുംബഭരണമാണെങ്കിൽ അത്, വിവാഹമാണെങ്കിൽ അത്, ഗർഭാധാനമാണെങ്കിൽ അത്, ഗർഭപോഷണമാണെങ്കിൽ അത്, പ്രസവമാണെങ്കിൽ അത്, കുട്ടികളെ വളർത്തലാണെങ്കിൽ അത്, എന്തൊക്കെ വേണോ അത് മുഴുവൻ ചെയ്തോളൂ. അതെങ്ങനെ? സമാചര, നല്ല പോലെ അഴുത്തത്തോടും തിരുത്തത്തോടും കൂടി ചെയ്യണം. ഒരു കുറവും വരുത്തരുത്. ഗീത പറയുന്ന പ്രകാരം നിങ്ങൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കെങ്കേമന്മാരാവും, കെങ്കേമന്മാരാവും. കുട്ടികളെ വളർത്തണ്ടെന്ന് പറയുന്നില്ലേ, എല്ലാം ചെയ്തോളാനാണ് പറയുന്നത്. കാര്യം കർമ്മ സമാചര, പക്ഷേ എങ്ങനെ ചെയ്യണം? തളർച്ചയില്ലാതെ ചെയ്യണം. താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് തനിക്കൊരു ക്ഷീണം വരരുത്. തനിക്ക് ജനിച്ച കുട്ടികളെ ചൊല്ലി താൻ ഒരിക്കലും പരിതപിക്കരുത്, സങ്കടപ്പെടരുത്, വ്യാമോഹം സംഭവിക്കരുത്. അവരനുസരണശീലം ഉള്ളവരാവാം, ഇല്ലാത്തവരാവാം. അനുസരണശീലം ഇല്ലാതെ പ്രവർത്തിച്ച ആ മോനോട് പറയാൻ പറ്റണം, നീ നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യും എന്ന് വന്നാൽ ഞാനിത് ഉൾക്കൊണ്ട് അകന്നിരിക്കാനാണ് പോണത്. നിനക്ക് എൻ്റെ മനസ്സിനെ ആക്രമിച്ച് എന്നെ കീഴടക്കി എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നുമോനെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കില്ല? അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമായിക്കൂടെ. എൻ്റെ ഇഷ്ടം എന്താ? ദാ ഇതൊക്കെ വളർത്താനാണ് പോണത്. എത്ര നാളും നിന്നെ വളർത്തി, ഇപ്പം ഞാൻ എന്ത് വളർത്തും? 20 ഗുണങ്ങൾ വളർത്തും, 20 മൂല്യങ്ങൾ വളർത്തും. ഇത്ര നാളും നിങ്ങളുടെ പിന്നാലെ പോയി 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 ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പോഴോ ഒരാളുടെ പിന്നാലെയും ഞാൻ പോവില്ല, നിങ്ങൾ എൻ്റെ പിന്നാലെ വേണമെങ്കിൽ വന്നോളൂ. ഞാൻ എന്താ ചെയ്യുക? ഇതൊക്കെ വളർത്തും. അസക്തി അനഭിഷ്വംഗ. ഈ രണ്ട് വാക്കിന് വലിയ അർത്ഥം. ആരോടാണ് ഈ അസക്തത?
പുത്രധാര ഗൃഹാദിഷു. ഇവിടെയാണ് ഗൃഹസ്ഥന്മാരും ഭൂമാനന്ദ സ്വാമിയും കൂടി ഒരസാൻ പോണേ. ഒരസാൻ പോണോ അതോ നല്ല പോലെ യോജിക്കാൻ പോണോ എന്നാണ് എനിക്കറിയേണ്ടത്. പുത്രധാര ഗൃഹാദിഷു എന്തൊക്കെയാണുള്ളത് നമ്മളെ ബന്ധിക്കാൻ? ഇവിടെ കല്യാണം കഴിച്ചാൽ കെട്ടിയ ആള്, അത് കഴിഞ്ഞാൽ ഉണ്ടായ കുട്ടികൾ, നമുക്കിരിക്കാനുള്ള വീട്, ഇതിനെ ചൊല്ലിയിട്ടാണ് ഇവിടെ സർവ പൊല്ലാപ്പുകളും. ഉണ്ടായ കുട്ടികൾ, കല്യാണം കഴിച്ച ആള്, പിന്നെ ഇരിക്കാനുള്ള വീട്, ഇതല്ലേ നിങ്ങൾക്കുള്ള വിഷമങ്ങൾ. ഈ മൂന്നെണ്ണത്തിനോടും നിങ്ങൾക്ക് ആസക്തിയും വേണം, അനഭിഷ്വംഗവും വേണം. ഐ സംടൈംസ് വണ്ടർ വെതർ ദ ഗ്രേറ്റ് ലാംഗ്വേജ് കോൾഡ് ഇംഗ്ലീഷ് ഹാസ് ഗോട്ട് എനിഥിങ് ലൈക്ക് എ കോൺസെപ്റ്റ്, എനിഥിങ് ലൈക്ക് എ കോൺസെപ്റ്റ് വിച്ച് ഈസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് സെറ്റിൽറ്റി, ഡയമെൻഷൻ, പെനിട്രേഷൻ ആൻഡ് പെർമിയേഷൻ. ഞാൻ അത്ഭുതപ്പെടും. അസക്തി അതെല്ലാവരും പറയും, ഡിറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ്. അനഭിഷ്വംഗ പ്രേക്ഷകരെ, ഈ ഒരു വാക്ക് കുറിച്ച് വെച്ച് നിങ്ങൾ ചിന്തിക്കൂ ഒരാഴ്ച. അനഭിഷ്വംഗ അനഭിഷ്വംഗ, അഭിഷ്വംഗം പാടില്ലയാണ്. എന്തായി അനഭിഷ്വംഗ? അസക്തി എന്ന് പറഞ്ഞാൽ പുത്രാദിഷു പ്രീതിത്യാഗ എന്ന്. ഞാൻ എന്തു വേണം പറയണോ പറയാതിരിക്കണോ? നമുക്കുണ്ടാവുന്ന കുട്ടികളിൽ നമുക്ക് പ്രീതി എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ പ്രീതിയെ ഉപേക്ഷിക്കണം. എനിക്ക് കുട്ടികളുണ്ടായി, അവരെന്നെ സന്തോഷിപ്പിക്കും, എനിക്ക് വേണ്ടതെല്ലാം ചെയ്യും, ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കും. ഇതൊക്കെ ചെയ്യേണ്ടത് അവരാ, നിങ്ങളല്ല. അവരെന്ത് ചെയ്യുന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, എന്തിനാ ഈ കണക്ക് കൂട്ടണേ? ഞാൻ മുക്തിസുധാകരം തുടങ്ങിയ കാലത്ത് ഒരു കുഞ്ചിയമ്മയുടെ കഥ പറഞ്ഞു. എന്താ കഥ? കുറേ കാലമായി, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഒന്നും ഓർമ്മ വരുന്നുണ്ട്. പറയാം, കുഞ്ചിയമ്മയ്ക്ക് തൈര് കച്ചവടമായിരുന്നു, തൈര് കച്ചവടം. അവർ മൺപാത്രത്തിൽ അതിനെങ്ങനെ വാഴയുടെ തണ്ടുണ്ടല്ലോ പോള, അതൊക്കെ ഒന്ന് പിരിച്ചുണ്ടാക്കി ഒരു തട്ടിയമായിട്ട് ഒരു നെറി കെട്ടി ഉണ്ടാക്കി അതിനൊരു ഒരു ഉറയൊക്കെ കൊടുത്ത് തലയിൽ വെച്ച് അങ്ങനെ വെച്ച് കൊണ്ടുപോകും. വീടുകളിലൊക്കെ പോയിട്ട് ഇടങ്ങഴിയും ഇരുന്നാഴിയൊക്കെ മോരൊക്കെ മേടിച്ച് അല്പം വെള്ളവും കൂട്ടി അത് കൊണ്ടുപോയി വഴുതീകളെ കച്ചവടം ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് വേണ്ട ലാഭം അതിലെടുക്കും. അങ്ങനെ അങ്ങനെ നടന്നു തുടങ്ങി. അവർക്ക് പാടൊന്നുമില്ല, എല്ലാ സ്ഥലത്തും പോയി മോര് മേടിക്കണം, തൈര് അതിന് കുറച്ച് വെള്ളം ചേർത്ത് എല്ലാവർക്കും അളന്നു കൊടുക്കണം, അത് തലയിൽ കയറ്റി കൊണ്ടുപോകണം, തലയിൽ ഇത് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കച്ചവടം നടന്ന് കച്ചവടം നടന്ന് ഇങ്ങനെ കുറേശ്ശെ കാശും കിട്ടി തുടങ്ങി. അപ്പോൾ കുഞ്ചിയമ്മ പഴയ കുഞ്ചിയമ്മയൊന്നുമല്ല, അപ്പോൾ കുറേശ്ശെ കാശ് കിട്ടി തുടങ്ങി. ആദ്യം ഇത് തുടങ്ങിയപ്പോൾ കയ്യിലൊന്നുമില്ലാണ്ടിയാണ് തുടങ്ങിയത്. ഒരു സ്ഥലക്ക് യാചന ചെയ്യണം, ഇറക്കേണ്ടി വരും എന്നുള്ളത് നില വരെ എത്തി. അപ്പോഴാണ് ഈ തൊഴിലെടുത്തത്. ഇപ്പോൾ ആ നിലയൊക്കെ പോയി കയ്യിലിത്തിരി കാശൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു മുതലാളി ചിന്ത വന്നു അവരുടെ മനസ്സിൽ. ആ മുതലാളി ചിന്ത വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുക, ഞാനിപ്പോൾ തൈര് കൊണ്ട് നടക്കണം, എല്ലാവരും ചോദിക്കണു കൊടുക്കണു, വേണമെന്ന് ചോദിക്കണു കൊടുക്കണു, ഈ തൈരൊക്കെ കൊടുക്കല് നിർത്തി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? ഒരു പശുവിനെ മേടിക്കും. ഒരു പശുവിനെ മേടിച്ചാൽ ഞാൻ തന്നെ കറക്കും, ആ പാല് കാച്ചിക്കലക്ക് ഞാൻ തന്നെ ഉറയൊഴിക്കും, അത് കടഞ്ഞാൽ എനിക്ക് ഒരു ഭാഗത്ത് വെണ്ണ കിട്ടും, മറുഭാഗത്ത് തൈര് കിട്ടും. ആ തൈര് പാൽ തൈരാണ്, അതിൽ പകുതിയെങ്കിലും വെള്ളം ചേർക്കാം. അങ്ങനെ തൈര് വീട്ടിൽ ലഭ്യമായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ അവർക്ക് തൈരും മോരും ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കും, വെണ്ണയും നെയ്യും ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കും. അപ്പോൾ പുറത്തു പോയി നടക്കുന്നത് നിർത്തി നമ്മുടെ വീട്ടിലേക്ക് വന്ന് തുറന്നു. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പയ്യല്ല, ഒന്നിലധികം പശുക്കളെ ഞാൻ മേടിക്കും, നോക്കാൻ ഒരാളെ വയ്ക്കും, നെയ്യും വെണ്ണയും തൈരും മോരും ധാരാളം കച്ചവടം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയാൽ എൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടാവും. പണം ഉണ്ടായിട്ട് ഞാനൊരു വീട് കെട്ടി സുഖമായിട്ട് രണ്ടാം നിലയിൽ പോയിരിക്കും. രണ്ടാം നിലയിൽ പോയിരുന്ന് എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് ചോദിക്കും, എനിക്ക് കുഞ്ചമ്മയെ ഒരു 25 rupees കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന്, തരില്ലാന്ന് പറയുന്നു പറഞ്ഞ് തലയാട്ടി കുടം താഴ്ത്തിട്ട് പൊട്ടി. തൈരും പോയി കുടവും പോയി. ഇതാണ് നിങ്ങളുടെ മക്കളിൽ നിന്നുള്ള പ്രതീക്ഷ. പ്രതീക്ഷ നമുക്കാണ്, ആ പ്രതീക്ഷയെ സഫലമാക്കേണ്ടവർ അവരാണ്. പുത്രധാര ഗൃഹാദിഷു അസക്തി അനഭിഷ്വംഗ.
അനഭിഷ്വംഗ. ഈ അനഭിഷ്വംഗ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? വലിയ അർത്ഥമാണ് അതിന്. നമ്മൾ പെറ്റുവളർത്തി ഉണ്ടാക്കിയിട്ടുള്ള മക്കൾ കഷ്ടപ്പെട്ട് ദുഃഖിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന സുഖങ്ങളും അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളിലും ഞാൻ തന്നെയാണ് സുഖി, ഞാൻ തന്നെയാണ് ദുഃഖി എന്നുള്ള തോന്നൽ. ആ പരസ്നേഹത്തെ പങ്കുവച്ചെടുക്കുക, പരദുഃഖത്തെ പങ്കുവച്ചെടുക്കുക, പരസുഖത്തെ. മകൻ നന്നായിരുന്നു, അപ്പോൾ ഇവരുടെ വിചാരം ആ മമ്മാവിൻ്റെ പകുതി ഞാനാന്നാ. ഞാനിത് പറയണമെന്നറിയില്ല, പറയേണ്ടെന്നും അറിയില്ല. ഇനി സത്യം പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. വേറെ ഒരാൾ കഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്ത് ആ കഷ്ടപ്പാട് താൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു വിചാരം സാധാരണ നിലയ്ക്ക് നല്ലതാണ്. പരസ്നേഹം, സഹതാപം, അവരോടുള്ള ആ ദയ, ദാക്ഷിണ്യം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഈ ദയയും ദാക്ഷിണ്യവും എന്തിന്? അവരെ സഹായിക്കാൻ, അവരെ ഉപദ്രവിക്കാനല്ല. ഇപ്പം മകനൊരു സുഖമില്ലാതെ വന്നു, കിടന്നു, അതങ്ങോട്ട് കേട്ടത് നമ്മൾ പെരണ്ടു വീണാലോ? ഒരു ഡോക്ടറെ വേദനയിൽ പുളയുന്ന ഒരു രോഗിയെ കണ്ടാൽ ആ രോഗിയെ കണ്ടുടനെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളമൊഴിച്ചാൽ ആ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സമയത്തും ഈ വേദന ശമിക്കാൻ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്? ഇഞ്ചക്ഷൻ വേണോ, മരുന്ന് വേണോ, എന്താ വേണ്ടേ എന്ന് ആലോചിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ആ മനുഷ്യൻ അനഭിഷ്വംഗനായിരിക്കണം. മറ്റൊരാളുടെ വേദന നമ്മുടെ മനസ്സിൽ കിടന്ന് ആക്രമിച്ച് നമ്മളെ അവശരാക്കി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നടക്കുക? അപ്പം നിങ്ങൾക്കൊരു കുടുംബവും കുട്ടികളും എല്ലാം പ്രാരബ്ധങ്ങൾ വർദ്ധിച്ചാൽ അത് വേണ്ടതുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ നിഷ്പക്ഷത, അസക്തി, അകന്നിരിക്കുന്ന ഒരു നില, എല്ലാം നിങ്ങൾക്ക് ധാരാളം ധാരാളം വേണം. അവർ കരയും, അവർ ചിരിക്കും, ഒരാൾ ആസ്പത്രിയിലേക്ക് പോവും, പെട്ടെന്നാവും, മരണം സംഭവിച്ചു എന്ന് വരാം. എന്ത് വന്നാലും ഉള്ളു കുലുങ്ങാതെ അതാത് സമയത്ത് വേണ്ടത് എന്തോ അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം, ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളെ അവശപ്പെടുത്തുന്ന ഒരു വികാരം നമുക്കുണ്ടാവരുതെന്ന്. എല്ലാ വികാരങ്ങളോ നല്ലതാണ്, പക്ഷെ ആരിൽ ഈ വികാരം ഉണ്ടാവുന്നുവോ ആ ആൾ താഴത്ത് വീഴരുത്. അത് പുത്രനായാലും ഭാര്യയായാലും ഭർത്താവായാലും എന്ത് ചെയ്താലും. ചിലരൊക്കെ പറയും, എനിക്ക് സൂക്കേട് വന്നാൽ നിങ്ങളും കരയില്ലേ, ഞാൻ മരിച്ചു പോയാൽ നിങ്ങളും ചാവുമോ, എന്തത്? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ട് സ്നേഹിതന്മാരെ, കനത്ത സ്നേഹിതന്മാരാണ് അവർ രണ്ടാളും കൂടി ഒരു ദിവസം ഒരു സഖ്യം ചെയ്തു, ഒരു പ്രതിജ്ഞ എടുത്തു. നീ മരിച്ചാൽ ഞാനും മരിക്കും, നീ മരിച്ചാൽ ഞാനും മരിക്കും. സൗഹാർദ്ദത്തിൻ്റെ പാരമ്യത, സ്നേഹത്തിൻ്റെ പാരമ്യതയാ. എനിക്ക് നിന്നെ എത്രത്തോളം സ്നേഹമുണ്ടെന്നറിയോ? നീ പോയാൽ ഞാൻ ഇരിക്കില്ല കേട്ടോ. കേൾക്കുന്നതിന് വലിയ ഇഷ്ടമായി, എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന്. ഇയാൾ മറിച്ചും പറഞ്ഞു അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ അത് കേട്ട് തലകുലുക്കും. കൃഷ്ണൻ അത് സമ്മതിക്കില്ല, നമ്മുടെ ശാസ്ത്രം അത് സമ്മതിക്കില്ല, സനാതനധർമ്മം അത് സമ്മതിക്കില്ല. മനുഷ്യജീവിതത്തിൽ അതിലും ഉത്തുംഗമായിരിക്കുന്ന ഭാവങ്ങൾക്ക് സ്ഥാനമുണ്ട്, മഹിമയുണ്ട്. ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതല്ല ജീവിതശാസ്ത്രം, ജീവിതത്തെ സുഭഗമാക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അതുകൊണ്ട് ആത്മാനം സതതം രക്ഷ എന്നാണ് പ്രമാണം. അവനവനെ എപ്പോഴും നിങ്ങൾ രക്ഷിച്ചോളൂ. താനുണ്ടെങ്കിലേ തൻ്റെ ദയവ് പ്രകടമാക്കാൻ പറ്റൂ, ദയവുണ്ടാവൂ. അപ്പം തന്നെ തന്നെ നശിപ്പിക്കുന്ന ഒരു ദയവ് സ്വയം ഘാതകമാണ്, സ്വയം ഘാതകമാണത്. സ്വയം ഘാതകമായിരിക്കുന്ന ഒരു വികാരവും ഒരു ഭാവവും ഒരാലോചനയും ഒരു മാനദണ്ഡവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അഭിഷ്വംഗനായി കഴിയരുത്, അനഭിഷ്വംഗനാകണം എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ദുഃഖം വന്നാൽ, അയ്യോ എൻ്റെ മകൻ ഇങ്ങനെയായി, ഞാൻ ഈ മകൻ ഇങ്ങനെയാവുമ്പോൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം കഴിക്കേണ്ട ചത്തോളൂ, ഇതാണോ എൻ്റെ അർത്ഥം? മകനോ പോയി, ഞാനെങ്കിലും ജീവിച്ചിരിക്കുക മറ്റു മക്കളെ നോക്കാൻ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആലോചനയ്ക്ക് വിധേയമാകുന്നതാണ് ഈ ഒരു ഭാഗം. അസക്തിരനഭിഷ്വംഗ പുത്രദാരഗൃഹാദിഷു. നമ്മളെ ഒരു ശിഷ്യത്തിയാണ്, അവർക്ക് എറണാകുളത്തിൽ അച്ഛനൊരു വീട് മേടിച്ചു. ആ വീട് മേടിച്ചിട്ട് കുറേ അധികം സംഖ്യ ചിലവാക്കി റിപ്പയർ ചെയ്ത് അതൊക്കെ പരിഷ്കരിച്ചു, നന്നായി. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു മകൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു തകരാറ് വന്ന് ആ ആൾക്ക് കുറേ ധനപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് പണം സംഭരിക്കാൻ പറ്റില്ല, വീട് കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ ശിഷ്യത്തി ഒന്ന് പറഞ്ഞു, അതേ സ്വാമിജി, എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ പണം സമ്പാദിച്ചിട്ടുണ്ട്,
അതിപ്പോൾ കൊടുക്കേണ്ടി വന്നു. ഞങ്ങളൊരു കുറച്ച് കാലം വേണ്ടതുപോലെ ജീവിച്ചിട്ടില്ല. അപ്പോഴേക്കത് കൊടുക്കേണ്ടി വന്നു. എനിക്ക് തീരെ സമ്മതമില്ല, മനസ്സിന് വിഷമമുണ്ടത്. ഞാൻ പറഞ്ഞു, മോളെ ഒരിക്കലും ഇങ്ങനെ പറയരുത്. നമ്മുടെ കയ്യിൽ പണം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ലേ? ബാങ്കിലുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും സ്ക്രാപ്പ് ചെയ്ത് പണം എടുത്ത് മകൻ്റെ ആവശ്യത്തിന് കൊടുക്കില്ലേ? മകനെ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സഹായം സഫലമാകണം ആക്കണമല്ലോ. അപ്പോൾ ആ വീട്ടിനോട് നിങ്ങൾക്ക് യാതൊരു തെറ്റായ വിചാരവും വേണ്ട. ആ വീടിനെ പണമായി കണക്കാക്കൂ. ആ വീട് കൊടുത്താൽ പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കൂ. അയ്യോ, അവിടെ താമസിച്ച് തൃപ്തി വന്നില്ല എന്ന് പറയരുത്. അങ്ങനെ ഒരു വിചാരത്തോടു കൂടി കൊടുത്താൽ വാങ്ങുന്നവന് പോലും അത് നല്ലതല്ല. ഞങ്ങൾ നഷ്ടപ്പെട്ടു, താമസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടെന്താ, അതിലും വലിയൊരു ആവശ്യം വന്നു. എൻ്റെ താമസം ഒന്ന്, എൻ്റെ മകനെ സഹായിക്കുന്നത് വേറെ ഒന്ന്. എൻ്റെ സുഖതാമസത്തേക്കാൾ അർഹത ആവശ്യപ്പെടുന്നത് മകനെ സഹായിക്കലാണ്. അതുകൊണ്ട് കണ്ണടച്ചോ കണ്ണു തുറന്നോ സൗമ്യമായിട്ട് ഭദ്രമായിട്ട് നിങ്ങൾ നല്ലോണം പോലെ ഇരിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്ത് മകനെ സഹായിക്കൂ, സഹോദരനെ സഹായിക്കൂന്ന് അവളത് പറഞ്ഞത് ഉൾക്കൊണ്ടു. ഒരു സ്വല്പം വിഷമുണ്ടായിരുന്നെങ്കിലും പറഞ്ഞാൽ കേൾക്കും. ആ കുട്ടിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെയാണ് ഈ അഭിസംഗം എന്ന് പറയുന്നത്. അയ്യോ, എനിക്കവിടെ താമസിക്കാൻ പറ്റിയില്ലല്ലോ, പറ്റിയില്ലല്ലോ. ഒരു 4 കൊല്ലം താമസിച്ച് ഒരു തൃപ്തി ഉണ്ടായിട്ട് കൊടുത്താൽ സന്തോഷായേനെ. നോക്കൂ, അത് ജഡവസ്തുവാണത്. ആ ജഡവസ്തുവിൽ ഇത്രത്തോളം മനുഷ്യന് സംഗമം. എന്നിട്ട് ആവശ്യം വരുമ്പോൾ മകനെ സഹായിക്കാൻ കൊടുക്കാനും കൂടി പറ്റില്ല എന്ന്. അതുമാതിരി നമ്മുടെ ശങ്കരൻ എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു, നല്ല ഉദ്യോഗസ്ഥനാണ്. കോയമ്പത്തൂരിലൊരു വീട് കെട്ടി. ആ വീട് കെട്ടിയിട്ട് അവസാനം ഉദ്യോഗത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ വീട് കൊടുത്ത് പോകേണ്ടി വന്നു. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, സ്വാമിജി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്, എനിക്കത് കൊടുക്കുന്നതിൽ വലിയ വിഷമമുണ്ട്. ശങ്കര, എന്താ പറയണേ, മിണ്ടരുത്. ഈ വീടിൻ്റെ സ്ഥാനത്ത് ഒരു 60-80 ലക്ഷം റുപ്യ ബാങ്കിൽ പണമായിട്ടാണ് ഇരുന്നതെന്ന് വെച്ചാൽ ആ പണം വിഡ്രോ ചെയ്യുമല്ലേ? അപ്പോൾ പിന്നെ വീട് വിറ്റാന്താ? കയ്യിലുള്ള പണം കൂടുതൽ വില കിട്ടാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ മുടക്കി. ആ വീടിന് പണവും വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് കൊടുക്കുമ്പോൾ വിലമതിപ്പ് ഇത്തിരി കുറയായിരിക്കാം. കൊടുക്കുന്ന സമയത്ത് 10 കുറഞ്ഞാലും കൊടുക്കും, മേടിക്കുന്ന സമയത്ത് 10 കൂടിയാലും മേടിക്കും. കൊടുക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. 10 കുറഞ്ഞാൽ അതിൽ പെശകിയിരിക്കരുത്, കൊടുക്കുക. മേടിക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങുകയാണ് ആവശ്യം, 10 കൂടുതൽ വേണമെങ്കിൽ കൊടുത്തോളൂ. കണ്ണടച്ച് കൊടുക്കൂ ശങ്കര, ഒരു വിധത്തിലുള്ള വിഷമം പാടില്ല എന്ന് പറഞ്ഞു. അവനത് കേട്ടു. എന്നിട്ട് ചെന്നൈക്ക് പോയി. കുറച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തട്ടിക്കൂടി നന്നായി. ചെന്നൈയിലൊരു വീട് വെച്ചു. അത് കഴിഞ്ഞ് ആ വീടും വേണ്ടാന്ന് വെച്ച് കോയമ്പത്തൂരിൽ തിരിച്ചു വന്ന് പുതിയൊരു വീടുണ്ടാക്കി താമസിക്കുകയും ചെയ്തു. അവിടെയാണ് വീണ് പോയത്. നിങ്ങൾ എന്തു പറയണു? സമയത്തിന് ഉപദേശിക്കാൻ സജ്ജനങ്ങൾ വേണമപ്പാ. നിങ്ങൾ വീട്ടുകാർ നിങ്ങളെ ഉപദേശിക്കാൻ പറ്റില്ല, അവർക്ക് മിക്കവാറും അതിനുള്ള പ്രാപ്തിയില്ല. അവരെ വീട് വീട് ഡയമെൻഷൻ, വീട് വിഷമം. ഈ ഹൗസ് ഹോൾഡർ ഉണ്ടല്ലോ, ബൾബ് ഹോൾഡർ, അതേമാതിരി ഹോൾഡറാണ്. അവർക്ക് വിടുക എന്നുള്ളൊരു ഭാഷയില്ല. എന്നാൽ ഭഗവത്ഗീത പറയണത് എന്താണെന്ന് വെച്ചാൽ സ്വല്പമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള വിചാരം ഉണ്ടാവരുത്. നമ്മൾ നേരെയാക്കി ഒരാൾ വേറെ ഒരാൾ വന്ന് താമസിക്കട്ടെ, നമ്മൾ തന്നെ താമസിച്ചോളണം എന്നെന്താ? വിടാൻ തീർച്ചയാക്കിയാൽ സുഗമമായി വിടുക, മേടിക്കാൻ തീർച്ചയാക്കിയാലോ സന്തോഷമായി മേടിക്കുക. രണ്ടിനും നമുക്ക് സാധിക്കണം. ഫ്ലെക്സിബിൾ ആവണം നമ്മുടെ മനസ്സ്, സ്നിഗ്ധമാവണം നമ്മുടെ മനസ്സ്. വിടാനും പിടിക്കാനും, പിടിക്കാനും വിടാനും, പോകാനും വരാനും, ഉൾക്കൊള്ളാനും വിട്ടുകളയാനും എല്ലാറ്റിനും നമുക്ക് സാധിക്കും. അതിന് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. എപ്പോഴും എൻ്റെ മനസ്സിനെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറഞ്ഞു ധരിപ്പിക്കുന്നത്. കൃഷ്ണൻ്റെ ഉപദേശം തുടങ്ങുന്നത് തന്നെ ഉദ്ധവനോട്. ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധമാണല്ലോ, അതിൽ 10-ാമത്തെ സ്കന്ധം മുഴുവനും കൃഷ്ണചരിതമാണ്, ജന്മമടക്കം. കൃഷ്ണൻ്റെ വീര്യങ്ങളും ബാലലീലകളും വീര്യപരാക്രമങ്ങളും എല്ലാം അതിൽ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് 11-ാമത്തെ അധ്യായത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ മുക്തിസ്കന്ധം എന്നാണ് അതിന് പേര്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ആരും അതിന് ആ പേര് പറയാറില്ല. നമുക്ക് മുക്തി ഇതിന് കുറച്ചേ വേണ്ടു. നമുക്ക് ആവശ്യം ഭുക്തിയാണ്. കുറേ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി വരണം, അവിടെ പോയി വരണം. കല്യാണത്തിന് വഴിപാട്, സന്താനലാഭത്തിന് വഴിപാട്, പിന്നെ മുട്ടറക്കൽ, ഇങ്ങനെയുള്ള ഏർപ്പാടേ നമുക്ക് വേണ്ടു. നമ്മൾ ആ ലോകത്തിൽ ആ ഈശ്വരനെ പോയി കണ്ട് എനിക്ക് മുക്തി വേണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള വിചാരേ നമുക്കില്ല. ഭോഗം ഭോഗം
ഭോഗം ഉണ്ടാക്കി തരുന്ന ഒരാൾ കയ്യിലിങ്ങനെ നിറച്ച് വെച്ചിരിക്കുക എടുത്തു കൊടുക്കാൻ. അപ്പോൾ അവിടെ എന്ത് പോയി ചോദിച്ചാലും തരും. അങ്ങനെയുള്ള ഒരു ദൈവത്തിനെ നമുക്ക് വേണ്ടു. വസുദേവൻ പോലും മഹാവിഷ്ണു എന്ത് തരാൻ തയ്യാറാണ്, മോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെനിക്ക് മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ വട്ടം തിരിഞ്ഞത്. ആ വസുദേവൻ്റെ കൂട്ടുകാരാണ് നമ്മളൊക്കെ. അതൊക്കെ മാറി ഒരു കൃഷ്ണത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ. അപ്പോൾ ആദ്യമായിട്ട് നവയോഗി സംഭാഷണം വേദവ്യാസൻ അവിടെ അവതരിപ്പിക്കുന്നു. നവയോഗി സംഭാഷണം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉദ്ധവന് കൊടുത്ത ഉപദേശത്തിന് മുമ്പുള്ളതാ, അത് മുമ്പുള്ളതാ. ആ നവയോഗി സംഭാഷണം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഉപദേശം അങ്ങോട്ട് തുടങ്ങി ഉദ്ധവനോട്. രണ്ട് ഉപദേശമാണല്ലോ കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഒന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്ത്? ഭഗവത്ഗീത. കൃഷ്ണനും മധ്യവയസ്സ്, അർജുനനും മധ്യവയസ്സ്. ഉപദേശിച്ചതോ? രണാങ്കണത്തിൽ, കുരുക്ഷേത്രത്തിൽ. തേരിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അർജുനൻ ഇരുന്നു നിൽക്കാൻ വയ്യാതെ കൃഷ്ണൻ നിന്നു, കയ്യിൽ കടിഞ്ഞാണുണ്ട്, ചാട്ടയുണ്ട്, തിരിഞ്ഞു നോക്കി വർത്തമാനം പറയുക. ആ മധ്യവയസ്സിൽ ഉപദേശിച്ച 700 ശ്ലോകങ്ങൾ. ഇതേ കൃഷ്ണൻ 125 വയസ്സായപ്പോൾ ഉദ്ധവനെ ഉപദേശിക്കുന്നു. അവിടെ ഉദ്ദേശം എന്താ? ഇവിടുത്തെ ഉദ്ദേശം അർജുനനെ കർമ്മോന്മുഖനാക്കി തീർക്കാൻ. അവിടുത്തെ ഉദ്ദേശമോ? ഉദ്ധവന് കൃഷ്ണനോടും ദ്വാരകയോടുമെല്ലാം വിരാഗം തോന്നി. കൃഷ്ണനെയും ദ്വാരകയെയും വിട്ട് ബദ്രികാശ്രമത്തിൽ ചെന്ന് നരനാരായണ പർവ്വതങ്ങൾക്ക് മധ്യത്തിൽ അളക്കുനന്ദയിൽ കുളിച്ചുകൊണ്ട് കൃഷ്ണധ്യാനത്തിൽ കഴിഞ്ഞുകൂടണം. അങ്ങോട്ട് പറഞ്ഞയക്കണം, അതാ ആവശ്യം. ആ പറഞ്ഞയക്കാനുള്ള ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ തന്നെ പൂർവജൻ യദുചക്രവർത്തി അദ്ദേഹം പോകുമ്പോൾ ഒരു അവധൂതനെ കണ്ടു. മധ്യവയസ്സ്, നല്ല തേജസ്വി. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം ഉപായപ്പെട്ടവനല്ലാന്ന്. മധ്യവയസ്സിൽ ആരെങ്കിലും അവധൂതനായിട്ട് നടക്കുമോ? അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ മനസ്സ് എങ്ങനത്തെ മനസ്സാവണം? അദ്ദേഹത്തിൻ്റെ ഉൾനിധിക്ക് എത്ര വലിപ്പവും എത്ര മഹാത്മ്യവും പ്രാഗൽഭ്യവും ഉണ്ടാവണം? ഇതെങ്ങനെയാണ്? ഇറങ്ങി കാക്കിൽ നമസ്കരിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് 24 ഗുരുമുഖങ്ങളാണ്, ഓരോരുത്തരെയും കണ്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് കപോത ദമ്പതികളുടെ കഥ പറയുക. ആ മാടാപ്രാവുകൾ ദമ്പതികളായി ജീവിച്ച വിവരണം പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കണം. കൃഷ്ണനാണിത് പറയുന്നത്. ആരുടെ ചരിത്ര? യദുചക്രവർത്തിയുടെ ചരിത്രം. കൃഷ്ണൻ പറയണതൊക്കെ പുതുമയല്ല, പറയണ ഭാഷ പുതുമയായിരിക്കാം, അതിൻ്റെ പ്രയോഗവും യുദ്ധക്കളം ഒക്കെ ആയിരിക്കാം. പക്ഷേ പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ ചില പുരാതനമായിരിക്കുന്ന ബ്രഹ്മവിദ്യയാണ്. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, വിവസ്വാന് ഞാനിത് ഉപദേശിച്ചു, രാജർഷിമാരെല്ലാം വശാക്കിയിരുന്നു, കാലക്രമത്തിൽ അത് നഷ്ടപ്പെട്ടു, അത് ഞാൻ പുനഃസ്ഥാപിക്കുകയാണ് അർജുന, അർജുനനിൽ എന്ന് പറഞ്ഞു. അപ്പം അതിന് വലിയ ചിരന്തനത്വമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു വിദ്യയാണ്. അപ്പം കൃഷ്ണൻ ഇത് പറയുന്നതിന് മുൻപും പലർക്കും ഈ വിദ്യ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പലരും പലരോടും പല സന്ദർഭങ്ങളിലും പലമാതിരിയിലും ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അതാണ് ഈ പുസ്തകത്തിന് ഞാൻ പറയണത്. എന്ത്? കൃഷ്ണൻ്റെ 24 ഗുരുമുഖങ്ങളെന്ന്. ഈ 24 ഗുരുവിനെ കൃഷ്ണൻ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. താൻ അത് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവന്. അപ്പോൾ താൻ അംഗീകരിക്കുന്ന സത്യങ്ങളും മൂല്യങ്ങളുമാണ്. അപ്പോൾ 24 ഗുരുമുഖങ്ങളോടുകൂടി ഓരോ ഗുരുവിൽ പറഞ്ഞ ഗുരു ഉപദേശിക്കുന്ന മാതിരി ഉപദേശിക്കുക. അതിൽ കപോത ദമ്പതികളുടെ കഥ പറയുകയാണ്. കപോത കശ്ചനാരണ്യേ കൃതനീടോ വനസ്പതൗ കപോത്യാ ഭാര്യയാസാർദ്ധം ഉവാസ കതിചിത് സമാഹ കപോതൗ സ്നേഹഗുണിത ഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാ ആംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാപബന്ധതുഹു. കപോത ദമ്പതികളുടെ കഥ പറഞ്ഞാലും ദമ്പതികളുടെ സർവ്വകാര്യങ്ങളും മനുഷ്യ ദമ്പതികളുടെ സർവ്വകാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ശൃംഗിയെ കൊണ്ട് സംസാരിപ്പിച്ചു, ധ്രുവനെ കൊണ്ട് സംസാരിപ്പിച്ചു, പ്രഹ്ലാദനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇവിടെ ഇതാ കപോത ദമ്പതികളെക്കുറിച്ച് സംസാരിപ്പിക്കുന്നു. കപോത ദമ്പതികളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. ആരായാലും കഥാപാത്രങ്ങൾ ആരായാലും കേൾക്കുന്നത് ശ്രോതാക്കളാണ്. ശ്രോതാക്കളൊക്കെ പ്രായം കൂടിയവരാ. അപ്പം അവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഭിന്ന കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രവക്താവും പ്രേക്ഷകരോ അല്ലെങ്കിൽ ശ്രോതാക്കളോ, അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സമ്പർക്കമാണത്.
കപോധ കശ്ചനാരണ്യേ കൃതനീഡോ വനസ്പതൗ കപോത്യാ ഭാര്യയാ സാർദ്ധം ഉവാസ കതിചിത് സമാഹ. കുറേ കൊല്ലം ഒരു കപോധം ഒരു നല്ല കാട്ടിൽ കൂടുണ്ടാക്കി ഒരു മരത്തിൻ്റെ മുകളിൽ കപോതിയോടുകൂടി സുഖമായിട്ട് കതിചിത് സമാഹ വളരെ കൊല്ലങ്ങൾ താമസിച്ചു എന്നാണ് പറയുന്നത്. കപോധൗ സ്നേഹഗുണിത ഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യ അംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ഭവന്തതു. ഞാനിത് വായിക്കുമ്പോൾ ചിരിക്കാറുണ്ട്. ഭാര്യാഭർത്താക്കന്മാരെ എങ്ങനെയാണ് ജീവിക്കുകയെന്നാണ് അവിടെ പറയുന്നത്. കപോധവും ആ രണ്ട് കപോധവും കപോതിയും കൂടിയിട്ട് സ്നേഹഗുണിത ഹൃദയവും. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് അറിയില്ല, ഇത് വായിച്ചു വായിച്ചിട്ടെങ്കിൽ അങ്ങനെ ആവില്ല. സ്നേഹഗുണിത ഹൃദയവും, ആ സ്നേഹം സ്നേഹം എന്ന് പറയുന്ന ഒരു കയറുണ്ടല്ലോ, ആ കയറുകൊണ്ട് കെട്ടപ്പെട്ട ഹൃദയങ്ങളോടുകൂടിയെന്ന്. ഇപ്പം ഇവിടെ ഇപ്പോൾ കേൾക്കണത് എങ്ങനെയാണ്, കല്യാണം കഴിച്ചു, അച്ഛനമ്മമാർ കുറേ പൈസ ചിലവാക്കി, ചിലരൊക്കെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഗംഭീരമായിട്ട് കല്യാണം കഴിക്കുക. അടുത്ത കാലത്ത് എനിക്കൊരു ക്ഷണക്കത്ത് തന്നു, വായിച്ചു നോക്കിയപ്പോൾ ആ ക്ഷണക്കത്ത് കത്തല്ല, അത് കഷം കഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടാണ്. അതെടുത്ത് ഒട്ടിച്ചിങ്ങനെ വച്ചാലാണ് അത് ക്ഷണക്കത്താവണത്. അപ്പോൾ അത് ഒട്ടിച്ച് വയ്ക്കുമ്പോൾ അതിനൊരു രാജ്യത്തിൻ്റെ ആകൃതി എന്തൊക്കെയോ ആകൃതിയൊക്കെ വരണതാണ്. കല്യാണം കഴിയണത് എവിടെയാ, പുറം രാജ്യത്തിൽ. എത്ര ദിവസമാണ്? 3 ദിവസത്തെ കല്യാണം. ആ ഇതെന്താ ഈ 3 ദിവസം? സാധാരണ കല്യാണത്തിന് വിളിച്ചാൽ എല്ലാവരും ആ മുഹൂർത്തത്തിൽ മാത്രം വന്ന് ഓടി ഒരാളെ കാട്ടിപ്പോവും. അപ്പം ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, വിദേശത്തൊരു സ്ഥലത്ത് 3 ദിവസം എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് വിളിക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ അവർ പോവുള്ളൂ. അങ്ങനെ ഇന്ത്യക്കാർ വിദേശത്ത് പോയി ഗംഭീരമായി കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് അതിന് കൊട്ടും പാട്ടും മേളവും തോളവും ഒക്കെ ആയിട്ടാണ് കല്യാണത്തിൻ്റെ ഏർപ്പാട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കപോധവും സ്നേഹഗുണിത ഹൃദയവും ഗൃഹധർമ്മിണവും. അങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് മിക്കവാറും സമയങ്ങളിൽ കുറേ പലപ്പോഴും കേൾക്കാറുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി, പിന്നെ വേർപാടിൻ്റെ വക്കത്താണ്, ഡൈവോഴ്സിൻ്റെ വക്കത്താണെന്ന് കേൾക്കും. അപ്പം നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ, അത് നല്ല പോലെ ഇരിക്കുക, അതൊരു വേറൊരു കാര്യമാണ്. ആ നല്ല പോലെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹഗുണിത ഹൃദയവും. അവർ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ധാരാളം പാരസ്പര്യത്തോടുകൂടിയ സ്നേഹം വേണം. അപ്പോളേ ഗൃഹധർമ്മിണവും, കൂട്ടായിട്ടുള്ള ജീവിതം ഗൃഹത്തിൽ നടക്കാൻ പറ്റുള്ളൂ. അപ്പം ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഗൃഹനായകനും നായികയും തമ്മിലുള്ള നല്ല ഒരു ഒരുമ വേണം അവിടെ. അപ്പം ഈ രണ്ട് കൂട്ടർ എങ്ങനെ ഇരുന്നു? ദൃഷ്ടിം ദൃഷ്ട്യ അംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാപന്ധതു. ഇത് വായിക്കുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. ദൃഷ്ടി, നമ്മുടെ മഹർഷിക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് ആലോചിച്ചോളൂ. അദ്ദേഹം ആ ഗൃഹസ്ഥ ജീവിതം വർണ്ണിക്കുന്ന സമയത്ത് ഈ മഹർഷി എങ്ങനെയാണ് ഗൃഹസ്ഥനായിരുന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ പറയരുത്. ഭൂമാനന്ദ സ്വാമിജി ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ സ്വാമി എങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ഞങ്ങൾക്ക് പറയുന്ന സമയത്ത് എന്താ ഉദ്ദേശം, എന്ത് കാര്യം പറയുന്നുവോ അതിൽ താദാത്മ്യത്തോടുകൂടി അതിലുള്ള രസങ്ങളോ ബാക്കിയുള്ള വശങ്ങളോ പറഞ്ഞങ്ങൾ ഗ്രഹിപ്പിക്കുക, അതിനാണല്ലോ ഈ സംസാരിക്കുന്നത്. അപ്പം അതിനുള്ള ആ സരസ്വതി വിലാസം നമുക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് പ്രവക്താവാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിൽ നിന്ന് ഗൃഹസ്ഥന്മാർക്ക് പഠിക്കാനുള്ള പാഠം എന്താ, ഈ കഥയെ അവർ ശരിക്കും ഉൾക്കൊള്ളുവോ ഗ്രഹിക്കുവോ എന്ന്. ഈ കപോധ ദമ്പതികളുടെ കഥയുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. അതിൽ സമസ്യ എന്താ, എന്താണ് പ്രസ്താവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കപോധങ്ങൾ രണ്ടും പരസ്പരം അനുരാഗബദ്ധരായി ജീവിച്ചു. ആ അനുരാഗബദ്ധതയെ വളരെ വിശേഷമായിട്ട് കൃഷ്ണൻ വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ മുട്ടയിട്ടു, കുട്ടികളുണ്ടായി. ആ കുട്ടികളുടെ വളരെ സ്നിഗ്ധമായിരിക്കുന്ന ചിറകും കിറകുമൊക്കെ അവരുടെ ശരീരത്തിൽ തട്ടി സുഖമായിട്ടിങ്ങനെ അനുഭവിക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ വർണ്ണിക്കുന്നുണ്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അവർ ജീവിതത്തിൻ്റെ ആ താത്കാലികമായിട്ടുള്ള തൃപ്തി നൽകുന്ന ആ സന്തോഷകരമായ രോമഹർഷകരമായ കാര്യങ്ങളെക്കുറിച്ചേ ആലോചിക്കുന്നുള്ളൂ. ഈ കുട്ടികളെ വിട്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. പല സന്ദർഭത്തിലും ദൂരത്ത് പോയി സഞ്ചരിച്ച് ഭക്ഷണവും കൊണ്ടുവരും കുട്ടികൾ തന്നെയാവും. ഈ കാട്ടിൽ കുട്ടികളെ പിടിക്കാനുള്ള ചിലരുണ്ടായി എന്ന് വരാം. വേടന്മാരെപ്പോഴും പക്ഷികളെ പിടിക്കാനുള്ളവരാണ്. ആ വക കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഒരു വശം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ
ഗൃഹസ്ഥന്മാരൊക്കെ അങ്ങനെയാണ്. നമ്മൾ ജീവിക്കുന്നവർ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല, സുഖമായിട്ട് ജീവിക്കുമ്പോൾ ദുഃഖത്തിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, പണക്കാർ ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അങ്ങനെ അവരവർക്ക് എന്ത് അനുഭവമുണ്ടോ ആ അനുഭവത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അതിനെ പെരുപ്പിച്ച് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ അപകടമാണ്. എന്ത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അതുമാത്രമാണ് സർവസ്വം, അതുമാത്രമാണ് സർവസ്വം എന്ന് വിചാരിക്കരുത്. എനിക്ക് ഓർമ്മ വരുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നതാണ്, 18-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാണ് ഓർമ്മ വരുന്നത്. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവതൽപ്പം ച തത്താമസം ഉദാഹൃതം. കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം. ഒരേ ഒരു കാര്യത്തിൽ നമുക്ക് കടന്ന വലിയ കവിഞ്ഞ തോതിലുള്ള ആസക്തി, ആ ആസക്തി ഉള്ളത് കൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല. അന്യോന്യം ബന്ധപ്പെട്ട് പരന്നു കിടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ കാട്ടിലാണ് താമസിക്കുന്നത്, നമ്മൾ എന്തു പറഞ്ഞാലും പക്ഷികളാണ്. നമ്മളേക്കാൾ എത്രയോ ബുദ്ധിയുള്ളവരും കൗശലമുള്ളവരും കഴിവുള്ളവരുമായ മനുഷ്യരെ വേടന്മാരുണ്ട്. ആ വേടന്മാർക്ക് എപ്പോഴും നമ്മൾ ഇരയാകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ജീവിതത്തിൽ നാം കണ്ണടച്ച് കുതിര നോക്കുന്ന മാതിരി നോക്കിയാൽ പോരാ. ഇങ്ങനെയുള്ള ആലോചനകളൊന്നും അവർക്കില്ല. എന്നിട്ട് വരാൻ പോകുന്നത് എന്താ? അതാണല്ലോ ഇനി ചിത്രീകരിക്കാൻ പോണത്. ഇങ്ങനെ ഗൃഹസ്ഥന്മാർ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുക ആനുകാലികമായിട്ട് ഇപ്പം നമ്മളിവിടെ നടക്കുന്നത് എന്താ? ഇപ്പം ഇവിടെ നമ്മൾ ജനിച്ച ഭൂമിയെ മാതൃഭൂമിയാണെന്ന് പറയരുതെന്നാണല്ലോ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വാദിക്കുന്നത്. മാതൃഭൂമിയല്ല, അപ്പം നമ്മുടെ ജനിച്ച് വളർന്ന നാടിനെ മാതൃഭൂമിയല്ല എന്ന് പിന്നെ എന്താ പറയുക? ഭാരതഭൂമി, 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 മാതൃഭൂമി, മാതൃഭൂമി. ഈ ഭാരതഭൂമി ഭൂമി എന്ന് പറയണു. ഞാൻ പലപ്പോഴും ആലോചിക്കുക, നമ്മുടെ അമ്മയെ അമ്മ എന്ന് പറയാൻ എന്താ കാരണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതോ ഒരു സ്ത്രീ എങ്ങനെ നമ്മുടെ അമ്മയായി? നമ്മുടെ അമ്മ എല്ലാവരെ പോലെ ഒരു സ്ത്രീയാണ്, സ്ത്രീ ശരീരമുണ്ട്. എന്താ വിശേഷം? നിങ്ങൾ തന്നെ പറയും. നമ്മളെ മുലപ്പാൽ തന്ന് വളർത്തിയെന്ന് പറയുകയാണെങ്കിൽ അമ്മ ഇല്ല, വേറൊരു സ്ത്രീക്ക് മുലപ്പാലുണ്ടെങ്കിൽ തന്ന് വളർത്താനും പറ്റും, അമ്മ വേണമെന്നില്ല. പക്ഷേ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് അമ്മയുടെ ഗർഭകോശത്തിൽ ഒരൊറ്റ സ്ത്രീ മാത്രമാണ് നമ്മളെ താങ്ങി പരിരക്ഷിച്ച് വളർത്തി കൊണ്ടുവന്നത്. ജനിക്കുന്നത് വരെ നമ്മൾ കിടന്നത് അമ്മയുടെ ഗർഭകോശത്തിലാണ്. അപ്പം നമ്മളെ ജന്മം രൂപപ്പെട്ടത് അവിടെയാണ്. ആ രൂപപ്പെട്ട ആ ജന്മത്തിന് രൂപം നൽകിയ ആള് എന്നുള്ള നിലയ്ക്കാണ് അമ്മ. അമ്മ മാതൃശബ്ദത്തിന് അർത്ഥം അതാണ്. സമ്മതിച്ചു. ജനിച്ചു കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴോ നമ്മൾ അമ്മയുടെ മാറിലോ മടിയിലോ തോളിലോ ആണോ? അല്ലല്ലോ, ചുമലല്ലോ. പിന്നെ നമ്മളെ താങ്ങി നിലനിർത്തുന്നത് ആരാ? ദാ ഭൂമി. ഭൂമി ഏത് ഭൂമി? നമ്മൾ ജനിച്ച ഭൂമി, നമ്മൾ അധിവസിക്കുന്ന ഭൂമി. ഏത് ഭൂമിയുടെ പൗരനാണോ നാം അവിടെ, ആ ഭൂമിയാണ് നമ്മുടെ ഭാരം ചുമക്കുന്നത്. ആ ഭൂമിയിലാണ് വേച്ച് നാം നടക്കാൻ പഠിച്ചത്, ഇപ്പോഴും നിൽക്കുന്നത്. ആ ഭൂമിയിലുള്ള കാറ്റാണ് ശ്വസിക്കുന്നത്. അവിടെയുള്ള സൂര്യചന്ദ്ര കിരണങ്ങളാണ് നമ്മളിൽ ഏൽക്കുന്നത്. അവിടുന്നുള്ള വെള്ളമാണ് കുടിക്കുന്നത്, അവിടുന്നുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ ജനിക്കുന്നത് വരെ ഒരു സ്ത്രീക്ക് നമ്മുടെ അമ്മസ്ഥാനമുള്ളൂ. ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാതൃഭൂമിയാണ് നമ്മുടെ അമ്മ. അപ്പം ഇന്ത്യക്കാർക്ക് ഇന്ത്യ മാതൃഭൂമി അല്ലെങ്കിൽ ഏതാണ് മാതൃഭൂമി എന്ന് അവർ ഓരോരുത്തരും എന്നോട് പറയണം. മാതൃശരീരമാണ് അമ്മയുടെ. അത് എത്ര കാലം? 10 മാസം. ആ 10 മാസം കഴിഞ്ഞ് ജനിച്ചപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു. നമുക്കൊരൊറ്റ വ്യക്തിത്വം ഉണ്ടായി അവിടെ, ഒറ്റപ്പെട്ടത്. ആ തനി വ്യക്തിത്വം ഉണ്ടായതിന് ശേഷം പ്രാണൻ പോയാലും നമ്മൾ കിടക്കാൻ പോകുന്നത് ഈ മാതൃഭൂമിയിലാണ്. അപ്പം ഈ മാതൃഭൂമി, ഈ മാതൃഭൂമി, ആ മാതൃഭൂമി ജയിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ മാതൃഭൂമി മണ്ണുകപ്പെട്ടെ എന്നാണോ പറയേണ്ടത്? ഈ മാതൃഭൂമി ജയിക്കുക തന്നെ വേണം. അപ്പോഴേ നമുക്ക് ശ്വസിക്കാൻ കാറ്റുണ്ടാവുള്ളൂ, നടക്കാൻ ഭൂമി ഉണ്ടാവുള്ളൂ, കുടിക്കാൻ വെള്ളം ഉണ്ടാവുള്ളൂ. നമുക്ക് ജയ് ഭാരത് എന്ന് പറയാം, ജയ് ഹിന്ദ് എന്ന് പറയാം. ജയ് ഭാരത മാതാ എന്ന് പറയുന്നതിന് എന്താ?
ഈ ഭാരതമല്ലാതെ ആരാണ് നമ്മുടെ മാതാവ് എന്ന് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ജനിക്കുന്നവരെ ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം, ആ സ്ത്രീ പോലും ഈ ഭാരത മാതാവിൽ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടുമാണ് എന്നെ വളർത്തിയത്, കിടന്നാണ് എന്നെ പ്രസവിച്ചത്. മാതൃശബ്ദത്തിനുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ആരാണോ ആരാണോ ഗർഭാധാന രൂപത്തിൽ നമ്മളെ സ്വീകരിച്ചത്, ഗർഭകോശത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്, 10 മാസം കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ച് പുറത്തേക്കിട്ടത്, ആ ആളാണ് മാതാവ്. ആ പുറത്തേക്ക് വിട്ടതിന് ശേഷം നമ്മുടെ ഭാരതം, ഭാരതീയർക്ക് ഭാരതമാണ് നമ്മുടെ മാതൃഭൂമി. ആ മാതൃഭൂമി എന്നല്ലാതെ ഈ ഭാരതത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ ഈ ഭാരതം മാതൃഭൂമിയാണ്. ആ മാതൃഭൂമി ജയിക്കണോ അതോ തോൽക്കണോ നിങ്ങൾ തന്നെ പറയും. അവിടെ എവിടെ മതം വരണു, എവിടെ ഈശ്വരവിശ്വാസം വരണു? അവിടെ മതവുമില്ല, ഈശ്വരവിശ്വാസവുമില്ല. ഇതൊരു ഫാക്ട്, ഒരു വസ്തുതയാണ്. അമ്മ എന്നുള്ള വാക്കിന് എന്തെങ്കിലും ഒരർത്ഥമുണ്ടെങ്കിൽ, ജനിക്കുന്നത് വരെ ഒരു സ്ത്രീ നമ്മുടെ അമ്മ. അത് എത്ര കാലം? 10 മാസം. ആ 10 മാസം കഴിഞ്ഞാൽ 60 കൊല്ലമോ 80 കൊല്ലമോ 100 കൊല്ലമോ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളുടെ മദർലാൻഡ്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയാണല്ലോ, ഈ ഇന്ത്യയാണ് നമ്മുടെ മാതാവ്, ഇന്ത്യയാണ് മാതൃഭൂമി. ആ സജീവമായ നമ്മളെ നിലനിർത്തി, ആ സജീവത്വം പരിരക്ഷിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ മാതൃഭൂമിയല്ലാതെ വേറെ ഏത് ഭൂമിയാണ്? അപ്പോൾ ഭാരതം നമ്മുടെ മാതൃഭൂമി തന്നെ. ഭാരതഭൂമി, 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 മാതൃഭൂമി, മാതൃഭൂമി, ഇത് കുട്ടികളെ മുതൽക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾ അമ്മ എന്ന് പറയുന്നതിന് പകരം ഫാദർ ലാൻഡ് പറയണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷേ അതല്ല നമ്മുടെ സമ്പ്രദായം, അങ്ങനെയല്ലല്ലോ. പേരൻ്റ് ലാൻഡ് പറയുന്നതിനും വിരോധമില്ല, അതൊക്കെ ഇംഗ്ലീഷിലുള്ള ശബ്ദങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതം നമ്മുടെ മാതൃഭൂമിയാണ്. എങ്ങനെ അമ്മ നമ്മുടെ അമ്മയോ, അതേപോലെ ജനിച്ചതിന് ശേഷം നമ്മുടെ അമ്മ, അമ്മ ഭൂമി, അമ്മ മണ്ണ് ഈ ഭാരതമാണ്. രാജ്യത്തെ കീഴടക്കണമെങ്കിൽ അതിൻ്റെ സംസ്കാര സ്രോതസ്, ധർമ്മ സ്രോതസ്, ആ ഭക്തി സ്രോതസ്, അതാണ് രാജ്യത്തിൻ്റെ നമ്മുടെ ബലം. ഈശ്വരന് തോന്നുന്ന, ഈശ്വരനോട് തോന്നുന്ന അതേ ഭക്തി നമുക്ക് നമ്മുടെ മാതൃഭൂമിയോടുമുണ്ട്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, അത്ര അവർക്കുണ്ടെങ്കിൽ തന്നെ ഈ ഭക്തജനങ്ങൾക്കും സംസ്കാരപ്രേമികൾക്കും നമ്മുടെ ഈ മണ്ണിനോടും രാജ്യത്തിനോടും തോന്നുന്ന ആ കൂറും കടപ്പാടുമുണ്ടല്ലോ, ഒറ്റ ആൾക്ക് വേറെ ഉണ്ടാവില്ല. യുഗങ്ങളായി യുഗങ്ങളായി പ്രവഹിക്കുന്നതാണത്. അതാണ് അവരുടെ രക്തധമനികളിൽ അവരെ കൊണ്ടു നടക്കുന്നത്. ആ ഒരു സംസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ്. അതിവിടുന്ന് പോയാൽ ഇന്ത്യ ദുർബലമായി ദുർബലമായി ദുർബലമായി. ആർക്ക് വേണമെങ്കിൽ നമ്മളെ കീഴടക്കാം. ഇപ്പോൾ അത് സാധിക്കില്ല. ഞാൻ എന്തിനാ ഇത് പറയണത്? പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഒരു 90% കാര്യങ്ങളിലും നമ്മൾക്കുള്ള വിഷമം നമ്മുടെ മനസ്സിൻ്റെ എടുക്കുക. ഒരു വാക്കിന് വേണ്ടതുപോലെ അർത്ഥമാക്കില്ല, ഇടുക്കമാണ് നമുക്കുള്ള വിഷമം. ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വേണ്ടതുപോലെ ആലോചിക്കില്ല. ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ശ്ലോകങ്ങൾ എത്ര കാലം പഴക്കമുള്ളത്? ആ സമയത്ത് ഇവിടെ ഇന്നത്തെ വല്ല മതങ്ങളും ഉണ്ടോ? നമ്മളുടെ എല്ലാവരുടെയും പൂർവികന്മാരാണല്ലോ ഇവര്. ആ സമയത്ത് എഴുതി വെച്ച കാര്യങ്ങളാണ് ഭൂമാനന്ദ സ്വാമിജി പറയണത്. അപ്പം അതിൽ ഇന്ത്യക്കാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സ്ഥാനമില്ല. ഞാനൊരു മതത്തിൻ്റെ പ്രവക്താവായി പറയണില്ല, മതത്തിൽ നിന്ന് സംസാരിക്കണമില്ല. നമ്മൾ അധിവസിക്കുന്ന ഭൂമി, നമ്മളെ സന്ധാരണം ചെയ്യുന്ന ഭൂമി, അമ്മ എങ്ങനെ ഗർഭപാത്രത്തിൽ നമ്മളെ താങ്ങിയോ അതേമാതിരി ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നമ്മളെ സദാ താങ്ങി നിൽക്കുന്നു, ശവത്തിനെ പോലും താങ്ങുന്നതാണ് നമ്മുടെ ഭൂമി. ആ ഭൂമി അമ്മ അമ്മയാണെങ്കിൽ ഈ ഭൂമി എത്രയോ ഇരട്ടി അമ്മയാണ്. ആ ഭൂമിയെ മാതൃഭൂമി എന്നല്ലാതെ എന്താ പറയുക? വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ മാതൃഭൂമിക്ക് ജയ് എന്ന് പറയരുതെന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത്? അവർക്ക് ഏതോ മതചിന്തകളോ മറ്റെന്തോ ചിന്തകളുണ്ടാവാം. ആ ചിന്തകളുടെ മുകളിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഒക്കെ വിസ്മരിച്ച് ഇങ്ങനെ ചിന്തിച്ച് ലഹള കൂട്ടുന്നത് ഈ കപോത ദമ്പതികളുടെ ചരിത്രം പോലെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, കുട്ടികളുണ്ട്, അവരുടെ സ്പർശമുണ്ട്, അതേ കാണുന്നുള്ളൂ. അപ്പുറത്ത് വേടന്മാരുണ്ടാവും, നമ്മളെ പിടിക്കാനുള്ളവരുണ്ടാവും, അവരോട് മല്ലിടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെ ഒരേ വിഷയത്തിൽ പിടിച്ചു നിന്ന്
പക്കപാർശ്വങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഏകസ്മിൻ കാര്യേ സക്തം അഹൈതുകം, ഒരു യുക്തിക്കോ ഒരു തത്വവിചാരത്തിനോ ഒന്നും വിധേയമാക്കാതെ നമ്മുടെ മാതൃഭൂമി ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ജയിക്കട്ടെ എന്നല്ലേ ഈ ഭാരതത്തിലുള്ള ഏവർക്കും പറയാൻ പറ്റുള്ളൂ. ഈ ഭാരതത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ നമ്മളെ താങ്ങിത്തലോടുന്ന അമ്മ നമ്മുടെ ശരീരത്തിന് താങ്ങുന്നു, നമുക്ക് വേണ്ട വിഭവങ്ങൾ തരുന്നു, നമുക്ക് കാറ്റ് തരുന്നു, വെള്ളം തരുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ തരുന്നു, സൂര്യരശ്മി, സൂര്യകിരണങ്ങൾ, ചന്ദ്രകിരണങ്ങൾ കിരണങ്ങൾ തരുന്നു. അങ്ങനെ അമ്മയുടെ വയറ്റിന്ന് പുറത്തു വന്നതിന് ശേഷം എല്ലാം നമുക്ക് തരുന്നു. അമ്മയുടെ ഗർഭത്തിലിരുന്ന കാലത്തോ അമ്മയ്ക്കടക്കം എല്ലാവർക്കും ഇത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒന്ന് അമ്മ എന്നുള്ള വാക്കിന് അർഹതയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൽ ജനിച്ചവർക്കും ഭാരതത്തിൽ ജീവിക്കുന്നവർക്കും ഭാരതമാണ് സർവവിധത്തിലുമുള്ള അമ്മ. ആ അമ്മ ജയിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചിന്താഗതി എന്താ? ആലോചിക്കാൻ സാധിക്കുക, താമസ ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ താമസ ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും വരുന്ന കേടാണിത്. അതാണ് കൃഷ്ണൻ വളരെ വ്യക്തമായി ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൃഷ്ണൻ എന്തുദ്ദേശിച്ചുവോ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ദൃഷ്ടിം ദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കബോധത്തിൻ്റെ കണ്ണ് കബോധിയിൽ, കബോധിര കണ്ണോ കബോധത്തിലും. ദൃഷ്ടിം ദൃഷ്ടിയ അംഗമംഗേന, ഒരാളുടെ കയ്യ് വേറൊരാളുടെ കയ്യ്, ഒരാളുടെ കാല് വേറൊരാളുടെ, അങ്ങനെയായിട്ട്. ബുദ്ധിം ബുദ്ധിയ, ഇത് പുറമേയുള്ള ഒരു സാമീപ്യമോ സംയോഗമോ അല്ല, അകത്തും. ബുദ്ധിം ബുദ്ധ്യാബന്ധതുഹു, അവർ തമ്മിലുള്ള സ്നേഹം എത്ര കലശലായിരുന്നു എന്നറിയോ? ബുദ്ധി കൊണ്ട് ബുദ്ധിയെയും ബന്ധിച്ചു അവർ. അവർക്കൊരു അര മിനിറ്റെങ്കിലും അങ്ങോട്ട് അകന്നിരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല, അത്ര വിശേഷപ്പെട്ട ബന്ധമായിരുന്നു. ഇതാണല്ലോ നിങ്ങൾ അഭിലഷിക്കുന്നത് അല്ലേ? എന്താ അരുമില്ലാത്തയാവോ?